അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ജൗഫർ. ആ ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ വല്ലാത്ത സന്തോഷമാ, തുള്ളിച്ചാടിക്കൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു പോകുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാണ്. തന്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനെയും കാത്ത് വീടിന്റെ മുന്നിൽ നിൽക്കുകയാ. അപ്പോഴാണ് ഭർത്താവ് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് അസ്മാ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, ജൗഫറേ ഇത്ര സന്തോഷമുണ്ടേ ജൗഫർ, വല്ലാത്ത സന്തോഷമാണല്ലോ. ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, അസ്മാ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ അമീറാക്കി തെരഞ്ഞെടുത്തു, എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി, അതുകൊണ്ടുള്ള സന്തോഷമാണ് അസ്മാ. പറഞ്ഞവനെ രണ്ടുപേരും അതാ വീടിന്റെ അകത്ത് കയറി ഭക്ഷണം കടിച്ചു, രണ്ടുപേരും സന്തോഷത്തോടെ കിടന്നിറങ്ങി. പിറ്റേ ദിവസം രാവിലെ റബ്ബേ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. മഹാനായ ജൗഫർ റളിയല്ലാഹു തആലാർഹു തന്റെ പ്രിയപ്പെട്ട മക്കളോട് സലാം പറഞ്ഞു, തന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു, എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സലാം പറയുന്നു, അസ്മാ ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ കാണാ, ഇല്ലെങ്കിൽ നാളെ പടച്ചെറുപ്പിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ വെച്ച് കാണാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സലാം പറഞ്ഞിട്ട് ജൗഫർ റളിയല്ലാഹു തആലാർഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു പോയി. അവിടുന്ന് സ്വഹാബികൾ യുദ്ധത്തിന്റെ യാത്ര തുടങ്ങി. അവസാനമല്ലാത്തിന്റെ രണാങ്കണത്തിൽ യുദ്ധം തുടങ്ങി. യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ സഹാബത്ത് യുദ്ധം തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ സഹാബി യുദ്ധക്കളത്തിലേക്ക് വെട്ടുകൊണ്ട് താഴെ വീടുകയോ, ഒന്നാമത്തെ സഹാബി വെട്ടുകൊണ്ട് താഴെ വീടു, ഇസ്ലാമിന്റെ കുടി താഴെ വീടു. ജൗഫർ റളിയല്ലാഹു തആല ഓടിച്ചെന്നു, താഴെ വീണ കുടിയെടുക്കുകയാണ്. പടച്ചവനെ അതാ കുടി ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് യുദ്ധം ുമ്പോ അവിടത്തെ വലത് കൈ വെട്ടി മുറിച്ചു, ഇസ്ലാമിന്റെ കുടി താഴെ വീടു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു താഴെ വീണ കുടിയെടുക്കുകയാണ്, ഇടത് കൈ കൊണ്ട് ഉയർത്തി പിടിച്ചു. മുന്നോട്ട് നടക്കുമ്പോ അവിടത്തെ ഇടത് കൈയും വെട്ടി മുറിക്കുകയാ, ഇസ്ലാമിന്റെ കുടി താഴെ വീടു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു താഴെ വീണ കുടിയതാ തന്റെ കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോ അതാ മുട്ടുഭാഗം വെച്ച് കയ്യങ്ങ് വെട്ടിമുറിക്കുകയാ, ഇസ്ലാമിന്റെ കുടി താഴേക്ക് വീടു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബിയോട് പറഞ്ഞതെടുത്ത് തന്റെ കക്ഷത്തിൽ വെച്ച് തരാ, ഇസ്ലാമിന്റെ കുടിയതാ എടുത്ത് തന്റെ കക്ഷത്തിലേക്ക് വെക്കുമ്പോ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, സ്വഹാബ സ്വർഗം വേണ്ട വരണ്ട കൂടവാ സഹാബ, സ്വർഗത്തിന്റെ പരിമളം അടിച്ച് വീശുന്നു സഹാബ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ശത്രുക്കളുടെ നടുവിലേക്ക് പാഞ്ഞുകയറുകയാ, നാലു ഭാഗത്തു നിന്ന് ശത്രുക്കൾ വളയുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന് അതാ ശത്രുക്കൾ വെട്ടി നുറുക്കി താഴെയിടുകയാണ്. റബ്ബേ ജൗഫർ തങ്ങളുടെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീടു. അല്ലാഹുവിന്റെ പ്രവാചകനാ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അതാ ഒരു ദിവസം പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, സഹാബ എന്റെ ജൗഫർ ഷഹീദായി, സഹാബ എന്റെ ജൗഫർ ഷഹീദായി, സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, എന്നിട്ട് പറഞ്ഞു, മരണ വാർത്ത പറയണമല്ലോ, വീട്ടിൽ പോയി അറിയിക്കണമല്ലോ, ജൗഫറിന്റെ ഭാര്യയോടും മക്കളോടും മരണം പറയണമല്ലോ. ആരാ സ്വഹാബ നിങ്ങളിൽ പോകുന്നത്? ആരാണ് ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് മരണ വാർത്ത പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ ഒരു സ്വഹാബി പോലും അനങ്ങുന്നില്ല, ഒരാള് പോലും തയ്യാറാകുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ടാമതും ചോദിച്ചു, സ്വഹാബാ
ആരാണ് ജൗഫറിന്റെ വീട്ടിൽ പോയി പറയുന്നത്? എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്, എല്ലാവരും തലതാഴ്ത്തിയിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സഹാബത്തേ നിങ്ങൾക്ക് എന്തു പറ്റി? സഹാബ ആരും തയ്യാറാകാത്തതിന്റെ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ സഹാബികൾ പറയുന്ന, നബിയേ യാ റസൂലല്ലാഹ് ഞങ്ങൾക്ക് ചെന്ന് പറയാറുള്ള ധൈര്യമില്ല നബിയേ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ചെന്ന് അസ്മ എന്ന് പറയുന്ന ജൗഫറിന്റെ ഭാര്യയുണ്ടല്ലോ, ആ പെണ്ണിനോട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദ എന്ന് പറയാ, ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ. അതിന്റെ കാരണം എന്തെന്നറിയോ? ആ പെണ്ണിന് 19 വയസ്സേ ഉള്ള നബിയേ. 19 വയസ്സുള്ള ഒരു പെണ്ണിനോട് എങ്ങനെയാണ് നിന്റെ ഭർത്താവ് മരിച്ചു പോയെന്ന് ഞങ്ങൾ പറയുകയാ, എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയുകയാ, എങ്ങനെയാ പെണ്ണിന് സഹിക്കാൻ കഴിയുകയാ? അവിടെന്ന് പറഞ്ഞു നബിയേ, ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന് 3 ആമക്കളാണുള്ളത്, 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 പിഞ്ചു കുഞ്ഞുങ്ങളാണ് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനുള്ളത്. അതാ വീടിന്റെ മുന്നിൽ നിന്ന് കളിക്കുന്ന മക്കളോട് നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പ മരിച്ചു പോയെന്ന് ഞങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും നബിയേ? അതിനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളോട് തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്ത് പറയുമ്പോ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ മരണം പറയുമല്ലോ സഹാബ, മരണം അറിയിക്കണമല്ലോ സഹാബ. എങ്കിലും ആ സഹാബ നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബ, നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ പള്ളിയിൽ നിന്നിറങ്ങി, സഹാബികൾ മുഴുവനും പ്രവാചകന്റെ പുറകെ നടന്നു, എല്ലാവരും ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് നടക്കുകയാ. ആ സമയമുണ്ടല്ലോ അസ്മാ റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര മക്കളെ കുളിപ്പിച്ചു, പുതിയ വസ്ത്രമെല്ലാം ധരിപ്പിച്ചു, വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. കാരണം യുദ്ധം കിടിഞ്ഞു സ്വഹാബികൾ വന്നു തുടങ്ങി. അതാ വാപ്പ വീട്ടിലേക്ക് കടന്നു വരുമ്പോ മക്കളെ കണ്ട സന്തോഷമാകുമല്ലോ, വീടിന്റെ മുന്നിൽ ഇങ്ങനെ മക്കളെ ഒരുക്കി നിർത്തിയിരിക്കുകയാ. അതാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കഴിക്കാറ് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അടുക്കളയിൽ വെച്ചുകൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് മക്കള് വിളിച്ചു പറയുന്നതുമ്മാ, അല്ലാഹുവിന്റെ പ്രവാചകം വരുന്നുമ്മാ, അല്ലാന്റെ റസൂല് വരുന്നുമ്മാ. അതാ മക്കള് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അതാ മക്കള് മുത്തിനബിയുടെ കയ്യിൽ പിടിച്ച് മുസാഫഖത്ത് ചെയ്തു, പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് ചുംബിക്കുകയാണ്. എന്നിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ, ഞങ്ങളുടെ വാപ്പയുണ്ടോ പടച്ചവര്, ഞങ്ങളുടെ വാപ്പയുണ്ടോ പടച്ചവര്. മക്കളതാ വാപ്പയെ തിരയുകയാണ്, അതാ വാപ്പയെ തിരയുകയാണ്. അതാ ജൗഫർ തങ്ങളുടെ മക്കള് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ ഞങ്ങളുടെ വാപ്പ എവിടെ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് അതാ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കള് വാപ്പയെ ചോദിക്കുമ്പോ പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ല, റസൂലുള്ളയുടെ കണ്ണ് നിറയുകയാണ്. 3 മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് പ്രവാചകന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, സ്വഹാബ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സഹാബ. യതീമാ
യതീമായ മക്കളെ കിട്ടിയപ്പോ, യതീമായ കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോ അവരുടെ മഹത്വം അറിയുന്ന, അവരുടെ സ്ഥാനം അറിയുന്ന സഹാബികളുണ്ടല്ലോ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂന്ന് മക്കളുണ്ടല്ലോ, അവരെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്, അവരുടെ തലയിൽ ഇങ്ങനെ തലോടുകയാ. കാരണം യതീമിന്റെ തലയിൽ തലോടിയ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. യതീമിന്റെ തലയിലെ രോമം കയ്യിൽ തൊട്ടാൽ ആ തൊടുന്ന രോമത്തിനനുസരിച്ച് പടച്ചവനെ പാപം പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. യതീമായ മക്കളെ സ്നേഹിച്ചാൽ, യതീമായ മക്കളെ ചുംബിച്ചാൽ നാളെ പ്രവാചകന്റെ അതിഥിയായി പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, സഹാബികൾ മത്സരിക്കുകയാ, യതീമായ മക്കളെ ചുംബിക്കാ, യതീമായ മക്കളെ സ്നേഹിക്കാ, അവരുടെ തലയിലൊന്ന് തലോടുവാർ. നിങ്ങളേ, നിന്റെ കുടുംബത്തിനും നിന്റെ പരിസരത്തും എത്രയോ യതീമായ മക്കളുണ്ട്, നിന്റെ കൂടെ പറപ്പിന്റെ മക്കള്. അല്ലാഹുവേ, പടച്ചവനെ എന്തേ നീ അവരെ മറന്നു പോയത്? അവരുടെ മഹത്തവാ, അവരുടെ സ്ഥാനവാ, അവനെ സ്നേഹിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലവാ. സഹാബികളെ മുഴുവനും ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കള് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ആ മക്കളെ സമാധാനിപ്പിക്കുകയാണ്. പടച്ചുറപ്പേ, വീടിന്റെ കത്തിരിക്കുന്ന അസുമ എന്ന് പറയുന്ന 19 വയസ്സുള്ള പെണ്ണുണ്ടല്ലോ, ഈ രംഗമിങ്ങനെ കാണുകയാ, ഈ രംഗമിങ്ങനെ കാണുകയാ, വിളിച്ചു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ജൗഫർ പോയോ നബിയേ, ജൗഫർ പോയോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അസ്മാ, ജൗഫർ ശഹീദായി. അസ്മാ 19 വയസ്സുള്ള മൂന്ന് മക്കളുടെ ഉമ്മയായ ഒരു പെണ്ണിനോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ശഹീദായെന്ന് മുത്തുനബി പറഞ്ഞപ്പോ അവിടെ നിന്ന് കരഞ്ഞു വിളിച്ചില്ല, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവിയില്ല, മുടിയടിച്ചിട്ടില്ല, പിടഞ്ഞ് താഴെ വീണില്ല. അവിടെ നിന്ന് ചോദിച്ചത് എന്തെന്നറിയോ? വീടിന്റെ മറയിൽ നിന്നിട്ട് അസ്മാ എന്ന് പറയുന്ന ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരു കാര്യം അറിയണം നബിയേ, എനിക്കൊരു കാര്യം അറിയണം നബിയേ, എന്തേ അസ്മാ? അറിയേണ്ടത്, ഭർത്താവ് മരണപ്പെട്ടെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ ആ പെണ്ണ് ചോദിച്ചത്, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ, എന്തേ അസ്മാ, എന്തേ അസ്മാ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? അത് മാത്രം അറിഞ്ഞാ മതി എനിക്ക്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത്, നീ എങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ? നീ എങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ? യാ റസൂലല്ലാഹ്, ഞങ്ങൾ രണ്ടുപേരും മണിയിറക്കകത്ത് കിടക്കുമ്പോ, ഭാര്യയും ഭർത്താവും മണിയിറക്കകത്ത് കിടക്കുമ്പോ, ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്, നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുവോ? നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുവോ? ഭാര്യ ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹം എന്താ? ഭാര്യ ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹം എന്താ? അവിടെന്ന് പറയുന്നു ജൗഫർ റളിയല്ലാഹു തആല അൻഹു, അവിടെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, മരിക്കുന്ന സമയത്ത് എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം, മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം, എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ പോയിരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാ, എനിക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യുവോ? ഭാര്യയോട് ഭർത്താവ് ആഗ്രഹം പറയുമ്പോ അവിടെന്ന് ദുആ ചെയ്തു, അല്ലാ, എന്റെ
ജൗഫറിന്റെ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കണേ അല്ലാ. എന്റെ ഭർത്താവിന് നോമ്പുകാരനായി മരിക്കാ, നീ ഭാഗ്യം കൊടുക്കണേ. പടച്ചവരേ അവിടെ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവര് അള്ളാഹുവിന്റെ പ്രവാചകരോട് സഹാബികൾ പറഞ്ഞു, നബിയേ 96 വെട്ടുകൊണ്ടിട്ട് കൈയില്ലാതെ കാലില്ലാതെ പടച്ചവരെ വെട്ടി മുറിച്ചിട്ട് അതാ മൗത്തത്തിന്റെ രണാകണത്തില് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബി വെള്ളവുമായി ഓടുകയാണ്. ഒരു സഹാബി വെള്ളവുമായി ഓടുകയാണ്. ഓടിച്ചെന്നിട്ടുറപ്പേ അതാ ജൗഫർ അള്ളാഹു തആലാവിന്റെ വായിലേക്ക് വെള്ളമടിച്ചു കൊടുക്കാൻ നോക്കുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സഹാബി എനിക്ക് വെള്ളം തരല്ലേ, ഇന്നെനിക്ക് സുന്നത്ത് നോമ്പാ, എന്റെ നോമ്പ് മുറിപ്പിക്കല്ലേ, എനിക്ക് നോമ്പുകാരനായിട്ടാണ് മരിക്കേണ്ടത്, വെള്ളമില്ലാതെ തൊണ്ട പറ്റി വരണ്ടട്ടെ, എനിക്കിവിടെ കിടന്നിട്ട് മരിക്കണം, എന്നിട്ട് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ പോയിരുന്നിട്ട് എനിക്ക് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പോയിരുന്ന് എനിക്ക് ഈ നോമ്പ് തുറക്കണം സഹാബ, എനിക്ക് വെള്ളം തരല്ലേ, എന്റെ ഭാര്യ ദുആ ചെയ്തിട്ട് എനിക്ക് അല്ലാഹു തന്ന ഭാഗ്യമാ. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചു പറഞ്ഞു, അസ്മാ റഅയ്ത ജൗഫറ മലകൈനി യതീറു മഅൽ മലായികാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മലക്കുകളുടെ കൂടെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോയെന്ന് പ്രവാചകൻ ഇവിടെ നിന്ന് പറയുമ്പോ എന്തിനാ ഈ ചരിത്രം പറഞ്ഞു തന്നറിയുമോ? ജൗഫർ റളിയല്ലാഹു തആല അർഗവിന്റെ മരണ വാർത്ത പറയാ പ്രവാചകനും സഹാബികളും കിടന്നു ചെന്നപ്പോ യതീമായ മക്കളെ കണ്ടപ്പോ പ്രവാചകൻ പറഞ്ഞു, സഹാബ സ്നേഹിക്കു സഹാബ, ചുംബിക്കു സഹാബ, യതീമായ മക്കളുടെ മകത്തമതാ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് ഉസ്താദേ, ഈ പാപങ്ങൾ മുഴുവനും എവിടെ കൊണ്ട് കഴുകിക്കളയാരോ? ഒരുപാട് പാപം ചെയ്ത് ഉസ്താദേ പൊന്നു പോരെ പൊന്നു പെങ്ങള് കഴുകിക്കളയാറുള്ള എളുപ്പ വഴി എന്തെന്നറിയോ? യതീമിന്റെ തലയിലെ കൈവച്ച് തടകിക്കോ, നിന്റെ പാപങ്ങളല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഭർത്താവും ബന്ധപ്പെട്ടാൽ അതിന് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിയിനാ റസൂലുള്ളാഹി പറഞ്ഞു. നബിയിനാ റസൂലുള്ളാഹി
കൂലി കിട്ടണമെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഭാര്യയുടെ ആഗ്രഹം ഒരു ഭർത്താവ് സാധിപ്പിച്ചു കൊടുത്താൽ, ഒരു ഭർത്താവിന്റെ ആഗ്രഹം ഭാര്യ സാധിപ്പിച്ചു കൊടുത്താൽ അതിന് ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ച മതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു, ബാത്റൂമിന്റെ അകത്ത് കയറുമ്പോൾ നീ എങ്ങനെ കയറണം, വേറെ ഏതെങ്കിലും ഉണ്ടോ അപ്പ, ഓടി ചാടി കീറി നിന്ന് മൂത്രം ഒഴിച്ചിട്ട് പോണ കാലം, കാള പോലെ റോഡിൽ നിന്നിട്ട് മൂത്രം ഒഴിക്കുന്നില്ലേ മനുഷ്യന്മാരെങ്കിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചതെന്ന്, ഏത് കാല് വെച്ച് കയറണം, മോനെ എന്തു പറഞ്ഞുകൊണ്ട് കയറണം, അതിനകത്ത് ഇരിക്കുമ്പോ ഏത് കാല് ആശ്രയിച്ചിരിക്കണം, ഏത് കാലിന് നീ ആശ്രയിച്ചിരിക്കണം, അതിനകത്ത് എന്തെല്ലാം പറയാൻ പാടില്ല, എങ്ങനെ ശുദ്ധീകരിക്കണം, ഇറങ്ങി പോകുമ്പോ ഏത് കാല് വെക്കണം, ഏത് ദുആ ചെയ്യണം, ഇത് പഠിപ്പിച്ചു. അള്ളാഹു നമുക്കത് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതാ ജീവിതം, അല്ലാതെ ഈ കൊടികെട്ടലും ആഘോഷമൊന്നുമല്ല. അത് മാത്രമല്ല പ്രവാചകനോടുള്ള സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം അതിന്റെ ഏറ്റവും വലിയ അടയാളം. ആ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. ഏറ്റവും നല്ല മാന്യനായിട്ട് ജീവിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാം, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, അവിടെ മഹദി എവിടെന്ന് ചോദിച്ചു, പ്രവാചകനോടൊക്കെ ചോദിച്ചു അത്രേ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ആദ്യം വിവാഹം കഴിച്ചത് അബൂ സലമയായിരുന്നു. അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു. അവിടെ നിന്ന് മരണപ്പെട്ടപ്പോ പ്രവാചകൻ കാണാൻ പോകുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, ദുആ ചെയ്യ, അല്ലാഹു നിനക്ക് ഇതിനെക്കാളും ഖൈറായത് തരും, ദുആ ചെയ്യ. എന്റെ പ്രിയമുള്ളവരെ, ആ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പ്രവാചകനെ വിവാഹം കഴിച്ചത്. മുത്തുനബിയുടെ ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. അപ്പൊ രണ്ട് ഭർത്താക്കന്മാരുണ്ട്. അപ്പൊ ഈ സഹാബി വനിത നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, രണ്ട് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ സ്വർഗത്തിൽ ആരെയായിരിക്കും ഭർത്താവായിട്ട് കിട്ടുക? ഒരു പെണ്ണ് അങ്ങനെ ഒന്ന് ഭർത്താവ്, ആദ്യം ഒരു ഭർത്താവ് ഉണ്ട്, ഭർത്താവ് മരണപ്പെട്ടു പോയി, രണ്ടാമതൊരാള് വിവാഹം കഴിച്ചു, അപ്പൊ രണ്ട് ഭർത്താവാണല്ലോ. അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോ ആരെയാണ് ഭർത്താവായിട്ട് ഉണ്ടാകുക? കാരണം ഒന്നാമത്തെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു, രണ്ടാമത്തെ ഭർത്താവ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് രണ്ടാമത്തെ ഭർത്താവ്. അപ്പൊ ഈ പെണ്ണ് ചോദിക്കാം, മഹദി ചോദിച്ച്, അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ച്, രണ്ടുപേരിൽ ആരെയായിരിക്കും കിട്ടാ? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളെയാണ് നാളെ നിനക്ക് ഭർത്താവായിട്ട് കിട്ടുക. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു വലിയ സന്തോഷമായി എന്ന ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പ്രവാചകൻ കാണിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എടുത്തു നോക്ക്, കുടുംബ ജീവിതം എടുത്തു നോക്ക്, ഇതുപോലെ പഠിക്കാൻ. ഏറ്റവും മനോഹരം, പ്രവാചകന്റെ ജീവിതം കണ്ടു പഠിച്ച ലോകത്ത് ഇതിനേക്കാളും മനോഹരമായ ഒന്നുമില്ല. പ്രവാചകന്റെ ജീവിതം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അത് പണമൊന്നുമില്ല, പണമൊന്നുമില്ല, കീറിക്കിടക്കാൻ വീടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗദാ ശരീഫ് ഇരിക്കുന്ന ഭാഗത്ത് പ്രവാചകന്റെയും ഭാര്യമാരുടെയും വീടൊക്കെ ആ കാണുന്ന ആ ഒരു ചെറിയ റൂമിനകത്തായിരുന്നു. എത്ര വീടുകൾ! എന്റെ പ്രിയമുള്ളവർ, ഇന്ന് ഒരു ഏക്കറിന്റെ അകത്ത് വലിയ വീട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്, തന്റെ ഭാര്യമാരുടെ വീട്, ആ കാണുന്ന ഒരു ചെറിയ ഹുജ്ര, അതിനകത്തായിരുന്നു എല്ലാവരുടെയും വീട്. സന്തോഷം, സമാധാനം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അടിയില്ല, വഴക്കില്ല, ബഹളമില്ല, ഒന്നുമില്ല. വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ച് കാണിച്ചു തന്നു ഒരു ഭാര്യമാരല്ല എത്രണ്ണം. നമുക്കൊക്കെ ഒരെണ്ണേ ഉള്ളൂ, നമുക്കൊക്കെ ഒരെണ്ണേ ഉള്ളൂ. അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ജോളിയുടെ ചരിത്രം വായിച്ച, ജോളിയുടെ ചരിത്രം വായിച്ചു, ആറെണ്ണത്തിനെ ഉള്ളു തട്ടി, ആറെണ്ണത്തിനെ അങ്ങനെ തട്ടിക്കളഞ്ഞു. നിങ്ങൾ അങ്ങനെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ, അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാരിഹത്താക്കി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു, നമ്മൾ ഒരെണ്ണത്തിനെ കെട്ടിയിട്ട് സക്കറാത്തിന്റെ വലിയ വരിക്കണം. പ്രവാചകന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു പറയറ, എത്ര ഭാര്യമാരുണ്ടായിരുന്നു പറ, അറിയില്ല, പതിനൊന്നെണ്ണം. പതിനൊന്ന് ഭാര്യമാരുമായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നു സഹോദര. വെറും വികാരം തീർക്കലൊന്നുമല്ല, അതൊക്കെ വിവരം ഇല്ലാഞ്ഞിട്ടാ. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു എങ്ങനെ ജീവിക്കണോ. അൽഹംദുലില്ലാഹ്, എന്ത് മനോഹരം! അവസാനം സഹാബത്ത് അവർക്ക് പഠിച്ചവർ എന്തൊരു ഒത്തൊരുമ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിച്ചാൽ വിവാഹം സമാധാനം തരുന്ന ഒരു കാര്യമാണെന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷെ നമുക്ക് സമാധാനം ഇല്ലാത്തത് മുത്തുനബിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന്, പട്ടിണിയെങ്കിൽ പട്ടിണി, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, സന്തോഷത്തോടുകൂടി. ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആയിഷ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല. മിണ്ടാതെ കയറി വീടിന്റെ അകത്ത് കടന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ പ്രവാചകന്റെ വയറ് ഒട്ടിക്കിടക്ക. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്ത് എന്നിട്ട് വയറിൽ ഇങ്ങനെ തടക, കണ്ണീന്ന് കണ്ണുനീര് വീഴുന്നു.
ചരിത്രം പഠിച്ച് ആ ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവാ, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്ക്, നമ്മുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരുത്തി, ഈ പഴയ അലംഭാവങ്ങളും ഈ മോശമായ സ്വഭാവങ്ങളും ഇതെല്ലാം കളഞ്ഞിട്ട് ആ ഹുസ്നുൽ ഖുൽക്ക് നല്ല സ്വഭാവം ജീവിതത്തിലേക്ക് കൊണ്ടുപോവാ. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ പേര് കിടക്കുന്നത് രണ്ട് കാര്യം കൊണ്ടാണ്, രണ്ട് നന്മയുള്ളത് കൊണ്ടാണ് സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ പേര് കിടക്കുന്നത്. ഒന്ന് തഖ്വ, രണ്ട് ഹുസ്നുൽ ഖുൽക്ക്. നബി മുഹമ്മദ് മുസ്തഫ നല്ല സ്വഭാവം അതുള്ളവരാണ് സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മുടെ പെടുത്തുമാറാകട്ടെ. മൂന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതീമായ മക്കളെ കണ്ടാ കെട്ടിപ്പിടിച്ചോണം, യതീമായ മക്കളെ കണ്ടാ സ്നേഹിച്ചോണം, തെരഞ്ഞ് നടന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്തു കൊടുക്ക്, നാളെ പ്രവാചകന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോകാം. അല്ലാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് കാര്യം കൂടെ ഉണ്ട്. പക്ഷെ ഇനിയുള്ള രണ്ട് കാര്യങ്ങൾ അത് വളരെ നിസ്സാരമല്ല. നമ്മളൊക്കെ അള്ളാഹുവേ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ ഇത്രയും നല്ലൊരു അവസരം ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകും. ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ നാളെ മുത്തു നബിയുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് നാളെ പ്രവാചകന്റെ കൂട്ടുകാരായി നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ കടന്നു പോകാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു മൂന്ന് സ്വലാത്ത് സല്ലല്ലാഹു സംഘാടകർ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കവർ തരുന്നു. സംഘാടകർ നിങ്ങളെ എല്ലാവരുടെ കയ്യിലും ഒരു കവർ തരുന്നുണ്ട്. ആ കവറിന്റെ അകത്ത് അൽഹംദുലില്ലാ നാളെ വരുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കളുടെ ഭക്ഷണത്തിന്റെ ചെലവിന്റെ കാശ് അതിനകത്ത് ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ കുട്ടികൾക്ക് എങ്ങനെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ പൈസ? ഒരു ദിവസത്തേക്ക് അൽഹംദുലില്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇൻഷാ അല്ലാ നാളെ നിങ്ങളൊക്കെ വരുമ്പോ നാളെ ഇൻഷാ അല്ലാ അള്ളാഹുവിന്റെ 99 പേര് അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്ന പറഞ്ഞ് ഇൻഷാ അല്ലാ മുത്തുനബിയുടെ പേരിൽ 10 സ്വലാത്ത് പറഞ്ഞിട്ട് വേണം നമുക്ക് ദുആ ചെയ്യാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നാളെ നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു കവർ തരുന്നുണ്ട്. ആ കവറിന്റെ അകത്ത് ഒരു 313 രൂപ ഏറ്റവും കുറഞ്ഞത്. ബദരീങ്ങൾ ഉണ്ടല്ലോ, അവര് നമ്മളെ കൈവിടാത്തവരാ, നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ അർഹതയുള്ളവരാ. അപ്പൊ ആ ബദരി 313 രൂപ നിങ്ങളുടെ കയ്യിൽ തരുന്ന കവറിന്റെ അകത്ത് വെച്ച് ഇൻഷാ അല്ലാ നാളെ വന്ന ഉടനെ അവരിങ്ങനെ അവിടെ ഉണ്ടാകും. അവരുണ്ടാകും വന്ന ഉടനെ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അതിന്റെ മുകളിൽ എഴുതിയിട്ട് അവിടെ ഏൽപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ വന്നിരിക്കാൻ. ഇൻഷാ അല്ലാ നാളെ ഇൻഷാ അല്ലാ അവസാനം അള്ളാഹുവിന്റെ 99 പേരുകൾ പറഞ്ഞ് ഇൻഷാ അല്ലാ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് നിർത്താറായ നിർത്തണോ? നാളെ ഉണ്ടല്ലോ, അതുകൊണ്ടാ നാളെ ഇനിയിപ്പോ രാവിലെ മുതൽ പരിപാടി.
അല്ലാഹു യാത്ര എളുപ്പമാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ രാവിലെ അതിന്റെ ക്ലാസ്സിലൊക്കെ കഴിയുന്നവരൊക്കെ പങ്കെടുക്കാം. അപ്പൊ ഇൻഷാല്ലാ ഇന്ന് നിർത്തിക്കൂടെ, പറയറ നിർത്തിക്കൂടെ. ഇന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. നാളെ ഇൻഷാല്ലാ എത്ര മണിക്ക് ഉസ്താദ് നേരത്തെ, നാളെ ഇവിടെ മൗലൂദ് ഓതുന്നത് ഇശായ്ക്ക് ശേഷമാണ്, നാളെ അത് നേരത്തെ. അൽഹംദുലില്ലാഹ് ഒരു ജമാഅത്ത് അത്രയൊക്കെ ചെയ്തുതരാൻ പറ്റും. അപ്പൊ നാളെ ഇൻഷാല്ലാ അസറ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇവിടെ മൗലൂദ് തീരും. അപ്പൊ ഇൻഷാല്ലാ നിങ്ങൾ എപ്പോ വരും പറയറോ? നിങ്ങൾ എപ്പോ വരും? എട്ട് മണി, എട്ടര, ഒമ്പത് മണി പറ നിങ്ങളുടെ സമയം. എനിക്ക് നാളെ നേരത്തെ വീട്ടിൽ പോകണം. എനിക്ക് എനിക്ക് എന്റെ വീട്ടിലാണ്, കടുവപ്പള്ളിയിലാണ് പോയത്. എന്റെ വീട്ടിൽ മൗലൂദ് ഉണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ നാളെ നേരത്തെ ആണെങ്കിൽ എനിക്ക് സന്തോഷം. നിങ്ങൾ എപ്പോഴാ? എത്ര മണി? എട്ടരയോ? ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എട്ടര. എന്താ എട്ടര? ഇൻഷാല്ലാ വരുമെന്ന് നിയത്തിയുന്നവരൊക്കെ കൈവെക്കും. അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ നാളെ എട്ടരക്ക് തുടങ്ങും. ഒമ്പതര, പത്തര, പതിനൊന്ന് മണി ഇൻഷാല്ലാ നാളെ മുത്തുനബിയുടെ വഫാത്ത് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തും പറഞ്ഞ് നമുക്ക് സന്തോഷത്തോടു കൂടി ദുആ ചെയ്ത് പിരിയണം. മുത്തുനബിയുടെ മുത്തുനബി ഹൃദയത്തിന്റെ അകത്ത് നിറച്ചുകൊണ്ട് നമുക്ക് പിരിയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഇന്ന് ദുആ ചെയ്യാം, ദുആ ചെയ്യാം. എന്താ ഒരു സന്തോഷം ഇല്ലാത്ത എന്റെ സുലൈമാക്കാക്ക്? ഇന്ന് നിർത്തിക്കൂടെ? സുലൈമാക്കാക്ക് ഒരു സന്തോഷം ഇല്ല. രണ്ടു മണിക്കൂറായില്ലേ? രണ്ടെണ്ണം കൂടെ പറയണം. ഇന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ പകുതി നിർത്തേണ്ടി വരും. പറയണമെങ്കിൽ ഞാൻ പറയാം, വേണോ വേണ്ടേ? വേണോ എന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കേ, നാളെ മതി എന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കേ. രണ്ട് വിഭാഗത്തിന് ആളുണ്ടോ? ശരി, മൈക്ക് സെറ്റ് ആയിരുന്നു എന്റെ. അപ്പൊ ഇതെല്ലാം കൂടെ ഇതിനകത്തിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നില്ലേ? എല്ലാം കൂടെ ഇല്ലേ? എന്റെ കൂടെ നിന്റെ കഞ്ഞി പാറ്റയിടുന്നില്ല, കുഴപ്പമൊന്നുമില്ല. നാളെ ഇതും ക്ലിയർ ആക്കിയേക്കാം കേട്ടോ. ഈ ബോക്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പറക്കി വെച്ചാൽ മതി ഇൻഷാല്ലാ. അതുപോലെ ഇതെല്ലാം കൂടെ ഇടിച്ച് കരകിങ്ങളുണ്ടായിരിക്കും അല്ലേ? കുഴപ്പമില്ല ഇൻഷാല്ലാ. രാവും പകൽ ഇങ്ങനെ ഓട്ടാവും, അല്ലാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. കാരണം ഞാൻ ഈ അടുത്തിങ്ങനെ വയത് കഴിഞ്ഞ് വരുമ്പോ, വയത് കഴിഞ്ഞിങ്ങനെ വരുന്ന വഴിയില് എന്റെ മുന്നിൽ ഒരു വണ്ടി പോകുന്നുണ്ട്. പോന്ന് കണ്ടപ്പോൾ തന്നെ അറിയാം ഉറങ്ങിയാ പോണേ. നല്ല മഴയുണ്ട്, ലൈവായിട്ട് നോക്കുമ്പോ വണ്ടി ഇങ്ങനെ ഒരു കുഴിക്കകത്ത് കൂട്ടം പോവാ. പക്ഷെ നമ്മുടെ കൂടെ വരുന്ന ഡ്രൈവർ പോയി പറഞ്ഞു, സാധാ വെച്ച് നോക്കാം, ഇറങ്ങാം, ആരുമില്ല. ഞാനും രാത്രി മഴയ്ക്കകത്ത് ഇറങ്ങി ചെന്ന് നോക്കുമ്പോ വണ്ടി തലകീഴായിട്ട് കിടക്കുന്നു. അതിനകത്ത് നിന്ന് മൂന്ന് ചെറുപ്പക്കാരിങ്ങനെ പതുക്കെ പതുക്കെ പൊങ്ങി വരാ. ഓ, നല്ല പരിചയമുണ്ട് ആ ചങ്ങാതി, നല്ല പരിചയമുണ്ട്. എനിക്ക് നോക്കുമ്പോ ഇങ്ങനെ മുഖത്ത് തന്നെ നോക്കാം. അവസാനം പടച്ചോലെ മനസ്സിലായി ഇതുപോലെ വയതിന് മൈക്ക് സെറ്റ് ശരിയാക്കാൻ വന്നൊരു കാക്കായാ. മലപ്പുറത്ത് എവിടെയുള്ളോ ഒരു മൈക്ക് സെറ്റുകാരാ കണ്ണൂരിൽ നിന്ന് ഒരു പരിപാടി കഴിഞ്ഞു വരുന്ന വഴിയിൽ ഉറങ്ങിയിട്ട് നേരെ പോയി. അല്ല, കാത്തൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ സൈഡിലൂടെ ഇങ്ങനെ പോയിട്ട് വീഴാ, ഒന്നും പറ്റിയില്ല. ചെറിയ മുറിവുകളൊക്കെ പറ്റിയതേ ഉള്ളൂ. അൽഹംദുലില്ലാഹ് അല്ലാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. അപ്പൊ ഇതാ ഓരോരുടെയൊക്കെ അവസ്ഥ, ഇങ്ങനെ ഉറക്കമൊഴിച്ച് രാവും പകരം ഓട്ടാ. അല്ലാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരായി നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടക്കുന്ന രണ്ട് വിഭാഗമുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ. അപ്പൊ നിർത്തുവല്ലേ? അപ്പൊ എഴുന്നേക്കും ഇൻഷാല്ലാ. വാ, അൽഹംദുലില്ലാ. അപ്പൊ അടുത്തേക്ക് വാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലമ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കസേരയൊന്നും പറക്കണ്ട, വരിങ്ങട്ട് വരിങ്ങട്ട് വരും ഇൻഷാല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച 31 മക്കൾ, അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഓർമ്മ ശക്തി നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നീ അവരെ പെടുത്തണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, ഇപ്പൊ
ഹജ്ജിന് പോകാൻ ആഗ്രഹിണ്ടല്ലേ. അപ്പൊ മബ്റൂറായ ഹജ്ജിന് സ്വർഗമാണ് പ്രതിഫലം. അപ്പൊ ഈ സഹാബത്ത് ചോദിച്ചത് മബ്റൂറായി എന്താ? അപ്പൊ അതിന്റെ വിശദീകരണം പറയുന്ന സ്ഥലത്ത് പ്രവാചകൻ പറയുന്നുണ്ട് സഹാബത്ത് ഇവിടുത്തെ കാര്യം ഇങ്ങനെ വിശദീകരിക്കുമ്പോ മഹാന്മാര് പറയുന്നു, മബ്റൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാം. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ ചുമക്കുന്ന എല്ലാ ടിക്ടോക്ക് സിനിമാ ഗാനങ്ങൾ അല്ലേ, എല്ലാം പുതിയ പുതിയ പാട്ടുകൾ ഇറങ്ങുമ്പോ ഹൃദയത്തിൽ എല്ലാം അങ്ങനെ. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഈ കുട്ടികളുടെ കാലി സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന 33 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് നിങ്ങൾ ആരെങ്കിലും കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. എന്റെ ചങ്ങാതി, പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിന് പോകാൻ പറ്റുമോ? പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല്ല. അതിന് തൗഫീഖ് തന്നെ വേണം. അല്ലാഹുവിന്റെ കരുണ, ലാ യദ്ഖുലൂന മക്കത്ത ഇല്ലാ ബിറഹ്മത്തില്ലാ, അല്ലാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ ആ മണ്ണിൽ കാലുകുത്താൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന 33 മക്കൾ ഈ പള്ളിയിലുണ്ട്, ഈ കോളേജിലുണ്ട്. ഈ 33 മക്കൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്താൽ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ മോനെ, ഒന്ന് ചുംബിച്ച നീ ചെയ്ത പാപം മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ നെഞ്ചിടം ചേർത്ത് വെച്ചിട്ട് ദുആ ചെയ്ത കഅബ, ആ കഅബാലയത്തിന്റെ ഖില്ല, മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്സലാം കാലുകൊണ്ട് ചവിട്ടിയ ആ മഖാമു ഇബ്രാഹിം, ഹിജ്റ ഇസ്മായിൽ, ഹാജറ ബീബ റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നു മകനെ കിടത്തി ഉറക്കിയ ഹിജ്റ ഇസ്മായിൽ, അല്ലാഹുവേ സ്വർണ പാത്തിയുടെ താഴെ നിന്ന് ദുആ ചെയ്യണം, സംസം വെള്ളം വയറ് നിറച്ച് സ്വന്തമായിട്ട് കോരി കുടിക്കണം, സഫയും മറുവയും മിനയും അറഫയും മുസ്തലിഫയും എല്ലാം നിനക്ക് പോയി ഇബാദത്ത് ചെയ്യണം, അല്ലാഹു അതിനുള്ള ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകണമെങ്കിൽ ഈ 33 മക്കൾക്ക്, ഈ 33 മക്കൾ ഒരുവരുവായി ഒരാളായിട്ട് എടുക്കണ്ട, ഈ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ 33 മക്കളെ നിങ്ങൾ സ്വന്തം മക്കളെ പോലെ ഒരു ദിവസമെങ്കിലും വാടകയ്ക്കെടുക്കണം, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ 33 മക്കളെ ഒറ്റ ദിവസം, ഞാൻ ഒരു വർഷം പറയണില്ല, ഒരു മാസം പറയുന്നില്ല, ഈ 33 ഖുർആൻ പഠിക്കുന്ന മക്കൾക്കും ഒരു ദിവസം നിന്റെ വകയായിട്ട് നീ ഭക്ഷണം കൊടുക്കണം, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നാളെ കൊടുക്കണമെന്ന് പറയുന്നില്ല, ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്കണമെന്ന് പറയുന്നില്ല, നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്നെങ്കിലും ഒരു ദിവസം, അൽഹംദുലില്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകുമ്പോ എന്നെങ്കിലും ഒരു ദിവസം നീയും നിന്റെ കുടുംബവും ഈ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് നിന്റെ 33 മക്കളെ നീ കാണണം. ഈ 33 മക്കൾക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും മനോഹരമായ രീതിയിൽ നിന്റെ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലതുപോലെ ഈ 33 മക്കൾക്ക് ഒരു ദിവസം നിന്റെ വകയായിട്ട് ഭക്ഷണം കൊടുക്കണം, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ കൊടുത്താൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, ഒരേ ഒരു പ്രതിഫലമാണ് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലം. ഞാൻ പറയാ, ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പറഞ്ഞു തരികയാണ്, പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യാറുള്ള തൗഫീഖാണ്, ഇബ്രാഹിം നബിയുടെ വിളി കേൾക്കാൻ, ഇബ്രാഹിം നബിയോട് പടച്ച റബ്ബ് വിളിക്കാൻ പറഞ്ഞപ്പോ ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് ഇബ്രാഹിം നബി വിളിച്ച വിളിയുണ്ടല്ലോ, ഉത്തരം നൽകണ്ടേ ചെറുപ്പക്കാരാ, ഉത്തരം നൽകണ്ടേ വാപ്പാ. അതുകൊണ്ട് അല്ലാഹുവേ, ദുനിയാവിൽ പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഹജ്ജ് ചെയ്യാറുള്ള തൗഫീഖാ. ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചാൽ ഒരു ഹാജിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു ഒരു ഹജ്ജ് ചെയ്യുന്ന മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? മോനെ, ഹാഫിളിന് 10 പേരെയാണ്, ഹാഫിളിന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം, ആലിമിന്
പത്തു പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാ. അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടിയ സുഹദാക്കൾ ഉണ്ടല്ലോ, ആ സുഹദാക്കൾക്ക് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാ. പക്ഷേ അല്ലാഹുവിന്റെ അതിഥിയായി മക്കത്ത് ചെന്നിട്ട് പരിശുദ്ധമായ കഅബ കണ്ട മനുഷ്യ ഹജ്ജ് ചെയ്ത വാപ്പാ, ഹജ്ജ് ചെയ്ത പെങ്ങള്, നിനക്ക് 400 പേരെ കൊണ്ടുപോകാ. ഒരു ഹാജിക്ക് നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ച 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു നിനക്ക് അവസരം തരുമെന്ന് മഹാന്മാര് പറയുമ്പോ ആ പ്രതിഫലമാണ് റബ്ബ് നിനക്ക് തരുന്നത്. 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഒരവസരമാണ് പടച്ച റബ്ബ് നിനക്ക് തരുന്നത്. അതുകൊണ്ട് സഹോദരാ, ഈ 33 മക്കൾക്ക് ഒരു ദിവസം നീ വാപ്പയാവ്. ഈ 33 മക്കളുടെ കൂടെ പിറപ്പാവ്. ഈ 33 മക്കളെ ഖുർആൻ പഠിക്കുന്ന അല്ലാഹുവിന്റെ അഖിലുകാരായ ഈ മക്കളെ നീ ഒന്ന് സ്നേഹിക്ക്. അല്ലാഹു നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോ വിശക്കുന്നവനെ ഭക്ഷണം കൊടുക്കുന്നത് വല്ലാത്ത മഹത്തവാ. കണ്ണുകുടിക്കാൻ ഒരു നേരം അതാ കണ്ണുകുടിച്ച് നടക്കുന്നവന് ഒരുള ഭക്ഷണം കൊടുക്കുന്നത് ഉമ്മയെ വ്യഭിചരിച്ചത് പോലെയാ. ആർക്കൊക്കെയോ വേണ്ടാതെ കൊടുക്കുന്നല്ലോ സഹോദരാ. കണ്ണുകുടിക്കുന്നവന് ഒരു ഉരുള ഭക്ഷണം കൊടുക്കുന്നത് നിന്റെ പെറ്റതള്ളയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാ. പക്ഷേ ഖുർആൻ പഠിക്കുന്ന മക്കളുണ്ടല്ലോ, അവരഞ്ചു നേരം നിസ്കരിക്കുന്നവരാ, അവര് ഖുർആൻ ഓതുന്നവരാ, അവരേറ്റവും കൂടുതൽ സമയം നോക്കിയിരിക്കുന്നത് ഖുർആനിലാ, അവരേറ്റവും കൂടുതൽ സമയം പറയുന്നത് ഖുർആനാ. അങ്ങനെയുള്ള ഈ മക്കൾക്ക് ഭക്ഷണം കൊടുത്താ അല്ലാഹു നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ട് ഈ ഖുർആൻ പഠിക്കുന്ന മക്കളെ സ്വന്തം മക്കളെ പോലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിനക്കൊന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഈ മക്കളെ നിനക്കൊന്ന് നിന്റെ സ്വന്തം മക്കളെ പോലെ എടുക്കാൻ കഴിയുമോ? അവർക്ക് നീ ഒരു കൊല്ലം ഭക്ഷണം കൊടുക്കണ്ട, ഒരേ ഒരു ദിവസം നീ നിന്റെ കുടുംബവും എവിടെയെങ്കിലും പോയി അടിച്ചു പൊളിച്ചു തീർക്കുന്ന ഒരു ദിവസത്തെ പൈസയുണ്ടല്ലോ, ആ ഒറ്റ പൈസ മതി ഈ മക്കൾക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ. ഈ മക്കൾക്ക് നീ കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? റസൂലുള്ള പറയുകയാ, നാല് വിഭാഗം ആൾക്കാര് നാളെ സ്വർഗത്തിൽ ആദ്യം കടക്കാ മത്സരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാ, നാല് വിഭാഗം ആൾക്കാരുണ്ടല്ലോ നാളെ അവര് പടച്ച റബ്ബിനോട് ആദ്യം എനിക്ക് പോണം നമ്പുരാര് എന്ന് പറഞ്ഞ് മത്സരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോ ഈ 33 മക്കൾക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്ന നിനക്ക് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം കേട്ടോ? എന്തിനാടാ ഈ രാത്രി ഇവിടെ വന്നത്? എന്തിനാ നീ നിസ്കരിക്കുന്നത്? എന്തിനാ നീ ഖുർആൻ ഓതുന്നത്? എന്തിനാ നീ സ്വലാത്ത് പറയുന്നത്? എന്തിനാ നീ സദക കൊടുക്കുന്നത്? എന്തിനാ പാതി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്? മോനെ, സ്വർഗത്തിന് പോകാനല്ലേടാ ചെറുപ്പക്കാരാ, അല്ലാന്റെ സ്വർഗത്തിന് വേണ്ടിയല്ലേ ഞാനും നിങ്ങളും ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത്? എപ്പ ദുആ ചെയ്താലും ചോദിക്കുമല്ലോ, അല്ലാ നീ എനിക്ക് സ്വർഗം താല്ലാ, എനിക്ക് നീ സ്വർഗം താല്ലാ. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ. എങ്കിൽ മുത്തുനബി പറയുന്ന സ്വഹാബ സ്വർഗവും ദുആ ചെയ്യുന്നുണ്ട്, സ്വർഗവും ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിനോട് സ്വർഗം ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? നാല് വിഭാഗം ആൾക്കാര് എനിക്ക് തരണേ അല്ലാ, സ്വർഗമാണ് പറയുന്നത്, സ്വർഗമാണ് ദുആ
ചെയ്യുന്നത്. നാല് വിഭാഗം ആൾക്കാര് എനിക്ക് തരണേ തമ്പുരാന്, എന്നെ അവർക്ക് കൊടുക്കണേ തമ്പുരാറ്. അല്ലാഹുവിന്റെ സ്വർഗം ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവിന്റെ സ്വർഗം കാത്തിരിക്കുന്നുണ്ട്. ആ നാല് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ, നിന്നെ സ്വർഗം കാത്തിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ.